கர்த்தாவிலாவால் சொல்லியா சகோதரி சோன்மாரே, யேசு கிறிஸ்துவின் தன்மை நாமத்தில் ஒரிக்கல் கூட ஸ்நேக வந்தனங்கள் அறிவிக்கிறது. நம்முடைய ஸ்டடி சீரீஸ் ஆகின ரிஃப்ளெக்ஷன்ஸ் ஓஃப் கிரைஸ்ட் த்ரூ ஓல்ட் டெஸ்டமென்ட் சீரீஸ், அதாவது பழைய நியம புஸ்தகங்கள் கூட உள்ள கர்த்தாவாய யேசு கிறிஸ்துவின் வெளிப்படுத்தல்கள் என் மனோகரமாக படன விஷயத்தில் சங்கியா புஸ்தகத்தில் உள்ள கிறிஸ்துவின் ரிஃப்ளெக்ஷன்ஸ் அது ஃபோர்த்து எபிசோடிலேக்கான ஈ சந்தியாசமயத்து நமக்கு வருவான் தெய்வம் இடையாக்கிட்டுள்ளது. எல்லா பகுமானிய ஸ்ரோதாக்களையும் ஈ படன பரம்பரையிலேக்கு கர்த்தாவ் நாமத்தில் ஸ்வாகதம் செய்யுது. ഈ ദിവസങ്ങളിൽ അല്പം മാനസികമായ ടെൻഷൻസ് പല നിലയിൽ ശത്രുവായ പിശാച് ഉണ്ടാക്കിയും മനഃപൂർവ്വമായി അപമാനിക്കുവാൻ ശ്രമിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. ദൈവസ്വനല്ല വിഷയം കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന വിഷയത്തിൽ, അതായത് സംഖ്യാപുസ്തകത്തിലെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പഠന വിഷയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചത് ചുവന്ന പശുവിനെ മുഖാന്തരമായി അതിനെ ചുട്ട് അതിൻ്റെ ഭസ്മം പാപികളായ ഇസ്രായേലിൻ്റെ മേൽ ഈസോപ്പ് തണ്ടിന്മേലാക്കി തളിച്ച് അവർക്ക് ജഡീക ശുദ്ധി വരുത്തുന്ന നിയമം എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ബ്രോൺസ് സർപ്പൻ്റ്, അതായത് പിത്തള സർപ്പം എന്ന് പറയുന്ന വിഷയമാണ്. അതായത് ഈ വിഷയം യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ എന്ന നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ദൈവം അനുവദിച്ചാൽ പറയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ യേശു പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലൂടെ മരുഭൂമിയിലുള്ള 40 വർഷക്കാലത്തെ യാത്രയിൽ അനേക തവണ, അതായത് അനേക പ്രാവശ്യം ഈ ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദേ മർമേഡ് എഗനസ്റ്റ് മോസസ് ആൻഡ് ഏരൻ ആൻഡ് ഈവൻ എഗനസ്റ്റ് ഗോഡ്, അതായത് ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പലപ്പോഴും പിറുപിറുക്കുന്ന അനുഭവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സോടെയോ മനസ്സുകൂടാതെയോ നമ്മൾ പിറുപിറുത്തു പോവുകയും സ്വയം ശപിക്കുകയും അതുപോലെ തന്നെ ആ വൈഷമ്യമാകുന്ന അന്തരീക്ഷത്തെ അതിജീവിക്കുവാൻ നമുക്ക് പ്രയാസം നേരിടുകയും ചെയ്യുന്ന ഗതികേടുകളൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇവിടെ അവരുടെ മരുഭു യാത്രയിലെ പിറുപിറുപ്പിൻ്റെ 8-ാമത്തെ പ്രാവശ്യം അവർ ദൈവസ്ഥാനങ്ങളിൽ പിറുപിറുത്തപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ചു എന്നാണ് വായിക്കുന്നത്. ജനത്തിൻ്റെ പിറുവിറുപ്പ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. എല്ലാ പിറുവിറുപ്പും വാദവും ഒഴിഞ്ഞിരിപ്പീൻ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായിട്ട് പിറുവിറുത്തു. മോശയ്ക്കും ദൈവത്തിനും എതിരായി പിറുപിറുക്കുന്ന ഒരു ജനതയാണ് നാം വായിക്കുന്നത്. അങ്ങനെ പിറുവിറുത്ത സമയത്ത് ദൈവം ഇസ്രായേലിൻ്റെ ഈ പിറുപിറുപ്പിന് ഒരു ശിക്ഷ എന്ന നിലയിൽ, ബാലശിക്ഷ എന്ന നിലയിൽ അഗ്നി സർപ്പങ്ങളെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അത് വളരെ വിഷമയമായ സർപ്പങ്ങളാണ്. ആ സർപ്പങ്ങൾ അവരെ കഴിക്കാൻ തുടങ്ങി. ആ സർപ്പവിഷം അവരുടെ സിരകളിൽ വ്യാപരിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് അവരിൽ ഓരോരുത്തരായി മരുഭൂമിയിൽ മരിച്ചു വീഴാൻ തുടങ്ങി. അങ്ങനെ മരിച്ചു വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക. മോശ ദൈവസ്ഥനം നിന്നു. ഓരോ പ്രാവശ്യവും ഇസ്രായേൽ മക്കൾ ദൈവത്തോട് വെറുതെക്കുന്ന സമയത്ത് ദൈവം അവർക്ക് നൽകുന്ന ബാലശിക്ഷയും
ചില ശിക്ഷകളെ വലിയ ബാബിലോൺ ശിക്ഷകൾ പോലെ, അതായത് കഠിനമായ ശിക്ഷയായി പരിണമിച്ചതായ സമയത്ത്, അതിൽ ഒന്നാണ് അഗ്നിസർപ്പങ്ങളാലുള്ള ധ്വംസനം ഏറ്റ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ മരിച്ച് വീഴുകയാണ്. മരിച്ച് വീഴുന്നതായ സമയത്ത് ഈ മോശ ദൈവസേനയിൽ ഈ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു നിൽപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഒരു വസ്തുത ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഇതിനിടയ്ക്ക് ആഗ്രഹിക്കുകയാണ്. അനേക തെറ്റുകൾ ചെയ്യുന്ന, അതായത് ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്ന, അപവാദ പ്രചരണങ്ങളും കുപ്രവചനങ്ങളും ഒക്കെ പറയുന്ന, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾക്കും ശുശ്രൂഷകൾക്കും തടസ്സമൊക്കെ സൃഷ്ടിക്കുന്ന പല ആളുകളും ഇന്ന് ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് വളരെ വേഗത്തിൽ പാത്രീഭവിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇടിവിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ചുരുക്കം ചില സഹോദരി സഹോദരന്മാർ അവിടെ എവിടെയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് സമൂഹത്തിലും നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ നമുക്കെവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രാർത്ഥന ആ പക്ഷപാതമാണ്. അബ്രഹാം ദൈവത്തോടെ പക്ഷപാതം ചെയ്യുമ്പോൾ യഹോവയെ, അഞ്ച് പേർ ആ പട്ടണത്തിൽ നീതിമാന്മാരായിട്ടുണ്ടെങ്കിൽ, സോദോം ഗൊമോറയുടെ കാര്യമാണ്, നീ ആ പട്ടണങ്ങളെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നശിപ്പിക്കയില്ല എന്നാണ് ദൈവം പറയുന്നത്. അതായത് ചില ദുഷ്ടന്മാരുടെ മേൽ ദൈവ ന്യായവിധി പെട്ടെന്ന് വരുത്താതിരിക്കുന്നതിന് കാരണം അഞ്ച് നീതിമാന്മാരെങ്കിലും ഒരു പട്ടണത്തിലുണ്ട്, അവർ ദൈവസേനയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന സത്യം ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അങ്ങനെ ഇസ്രായേലിൽ കടിച്ച് ഈ പാമ്പ് കടിച്ചിട്ട്, സർപ്പം കടിച്ചിട്ട് അവർ ഓരോരുത്തരായി മരിച്ച് വീഴുന്ന സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, നീ പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കുക, പിത്തള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിന്മേൽ ഈ മരുഭൂമിയിൽ തൂക്കണം. അങ്ങനെ ചെയ്ത ശേഷം ഇസ്രായേൽ മക്കളിൽ ആരെയെങ്കിലും ഈ അഗ്നിസർപ്പം കടിച്ചിട്ട് അവർ ആ കൊടിമരത്തിന്മേൽ കിടക്കുന്ന ഈ ഈ പിത്തള സർപ്പത്തെ നോക്കിയാൽ അവർ മരിക്കയില്ല, അവർ രക്ഷപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ ദൈവം അത് ഒരു പ്രതീകമായി, അല്ലെങ്കിൽ ഒരു നിഴലായി കൊടുത്ത സംഭവമാണ്. അല്ല, നമ്മൾ ഈ അഗ്നിസർപ്പത്തെ, ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വിഗ്രഹമായ ഒരു ഒരു കൊടിമരത്തിന്മേൽ പൊക്കി ആ വിഗ്രഹത്തെ നമ്മൾ ആരാധിക്കണമെന്നൊന്നുമല്ല ദൈവം പറഞ്ഞത്. അങ്ങനെയൊക്കെ വളരെ റോങ്ങായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞത് ഈ ഉയർത്തപ്പെട്ട കൊടിമരത്തിന്മേൽ കിടക്കുന്ന ഈ പിത്തള സർപ്പത്തെ നോക്കിയാൽ എന്ത് ചെയ്യും, സാധാരണ ജീവനുള്ള ഈ വിഷപ്പാമ്പായ സർപ്പം, അഗ്നിസർപ്പം കടിച്ച് ആ വിഷം സിരകളിൽ വ്യാപരിച്ച് മരിച്ചു വീഴുന്ന ആൾക്കാരെ മരിക്കാതെ രക്ഷപ്പെടും. അവർ മുകളിലോട്ട് നോക്കണം, ഈ കൊടിമരത്തിലേക്ക് നോക്കണം എന്നാണ്. അങ്ങനെ എന്ന് മോശ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി, ആ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നീട് നാം വായിക്കുന്നത് അഗ്നിസർപ്പങ്ങളുടെ ധ്വംസനമേറ്റ ആളുകൾ ആ കൊടിമരത്തിന്മേൽ ആ അഗ്നി ഈ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ അവർ മരിക്കാതെ രക്ഷപ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിക്കോദിമോസുമായിട്ടുള്ള തൻ്റെ സംഭാഷണം അതിങ്ങനെ മുന്നേറി വന്നിട്ട് കർത്താവ് ആ വിഷയം പറയാൻ, നിക്കോദിമോസിൻ്റെ മാനസാധനം, അതിൻ്റെ ആവശ്യം, ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഒരു അടയാളം ഈ നിക്കോദിമോസിനോടും കൂട്ടോടും പറയുണ്ടായി. അതിതാണ്, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, തൻ്റെ ഏകയാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ഈ വാക്യം പരസ്പര നിമിത്തമാണ്. അതായത് 16-ാം വാക്യം യോഹന്നാൻ 3:16, 14-ഉം 15-ഉം വാക്യങ്ങളുടെ പിന്തുടർച്ചയാണ്. അതിനെ ഒന്നിനെ ഒന്നിനോട് ഉപമിക്കുകയാണ്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ, അതായത് ഈ വിഷസർപ്പ അഗ്നിസർപ്പം വന്ന് ഇസ്രായേൽ മക്കളെ കടിച്ചിട്ട് അവർ മരിച്ചു വീഴുമ്പോൾ, പട്ടു വീഴുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി ദൈവം മോശയോട് കൽപ്പിച്ചിട്ട് മോശ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ കൊടിമരത്തിന്മേൽ മരുഭൂമിയിൽ ഉയർത്തിയിട്ട്
ഈ സർപ്പത്തിൻ്റെ ധ്വംസനമേറ്റിയ ആളുകൾ ആ കൊടിമരത്തിന്മേൽ തൂക്കപ്പെട്ടിരിക്കുന്ന സർപ്പത്തെ നോക്കി അവർ ജീവൻ പ്രാപിച്ചതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി? തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, മോശ കൊടിമരത്തിന്മേൽ ഉയർത്തിയ പിത്തളസർപ്പം എന്ന് പറയുന്നത് വരും ഭാവിയിൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ ഉയർത്തപ്പെടുവാനുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഛായാചിത്രം അല്ലെങ്കിൽ നിഴലായിരുന്നു. നിഴലായ പിത്തളസർപ്പത്തെ നോക്കുന്ന ആളുകൾക്ക് ലഭിച്ചത് സർപ്പധ്വംസനത്താലേറ്റ വിഷയത്തിൽ നിന്ന് താൽക്കാലികമായുള്ള വിടുതലാണ്. അതായത് ഈ ഐഹിക ലോക ജീവിതത്തിലേക്കുള്ള ജീവരക്ഷയാണ്. എന്നാൽ കർത്താവ് ഇവിടെ യോഹന്നാൻ 3 പറയുമ്പോൾ മോശ മരുഭൂമിയിൽ പിത്തളസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്നാ പറയുന്നു. അതായത് ഇവിടെ മോശ ഉയർത്തിയ സർപ്പത്തെ നോക്കിയവർ ഐഹിക ജീവൻ, ഈ ലോക ജീവിതത്തിലുള്ള ശിഷ്ടമുള്ള ആയുസ് മരിക്കാതെ അവരെ ദീർഘകാലം ജീവിച്ചിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ക്രൂശിന്മേൽ ഉയർത്തപ്പെടുവാനുള്ള ദൈവപുത്രനെ നോക്കുന്ന ഏവനും ലഭിക്കാൻ പോകുന്നത് വെറും ഐഹികമായ ജീവനല്ല, നിത്യജീവനാണ്, എവർലാസ്റ്റിംഗ് ലൈഫാണ്. അവിടെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ 3 അതിപ്രധാനമായ ചിന്തകളാണ് ഈ ബ്രോൺസ് സെർപ്പൻറ്റിനോട് ബന്ധത്തിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. 1, ദ ബ്രോൺസ് സെർപ്പൻറ്റ് ഓൺ ദ പോൾ വാസ് ഡിവൈൻലി പ്രൊവൈഡഡ്. അതായത് ഇവിടെ ഈ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട ഈ സർപ്പം എന്ന് പറയുന്നത്, പിത്തളസർപ്പം എന്ന് പറയുന്നത്, ദൈവത്താൽ നൽകപ്പെട്ട ഒരു രക്ഷാകവചമായിരുന്നു. ഇസ്രയേൽ മക്കൾ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ അവരെ മരണഭക്തരിൽ നിന്ന് രക്ഷിക്കുവാൻ അവർക്ക് ദൈവം നൽകിയ ഒരു രക്ഷാകവചമാണ് ഈ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. അതായത് രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന 100% ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരുമല്ല അല്ല എന്ന് അവരുടെ പ്രവൃത്തികൾ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ തന്നെ പറഞ്ഞെന്താണ്? സഹോദരനെ പകയ്ക്കുന്നവൻ ഏവനും കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന സഭയിലേ നല്ല സഭയൊക്കെ നമ്മളുണ്ടാക്കിയല്ലയോ, മാർത്തവുമായി യാക്കോബായും ബ്രദറുമൊക്കെ. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു, ആൻഡ് നോ മർഡർ ഷാൽ ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്. ഒരു കുലപാതകളിലും നിത്യജീവൻ വസിക്കുന്നില്ല, ഡ്വെല്ലത്ത് നോട്ട് ലൈഫ് ഇൻ ഹിം എന്നാണ് പറയുന്നത്, അവനിൽ ജീവനില്ല എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്രൈസ്തവ ലോകത്ത് കാണുന്ന എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ല. കർത്താവ് പറഞ്ഞതുപോലെ വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് നാം അറിയുന്നത്. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയുമ്പോൾ ഒരു വൃക്ഷം ഏത് നിലയിലുള്ള ഫലം കായ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വൃക്ഷം ഏതാണ് എന്ന് തിരിച്ചറിയുന്നത്. ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതൽ, അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം രക്ഷയുടെ ഫലം പുറപ്പെടുവിക്കും. ഇതാണ് ഈ പല ആളുകളെയും രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഒരാള് ശരിയായി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമർ 10:9 വാക്യം ഏറ്റു പറഞ്ഞ് കൈപൊക്കി രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഇന്നത്തെ ആധുനിക കാലത്ത് രക്ഷിക്കപ്പെടുത്തല, ഈ രാത്രി മുമ്പോട്ട് വരാനുള്ള വന്നാട്ടെ എന്നൊക്കെ പറയുന്ന വൈകാരികമായ സംഗതി. ഞാൻ പറയുന്നത് പാപത്തെക്കുറിച്ച് ആഴമേറിയ കുറ്റബോധം ഹൃദയത്തിൽ ഉണ്ടായിട്ട് ആ ഹൃദയത്തിലെ കുറ്റബോധം കൊണ്ട് കർത്താവിനോട് നിലവിളിച്ച് പാപക്ഷമ ചോദിച്ച് വാങ്ങി വീണ്ടും ജന്മം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെയുള്ളതിനാണ് ഈ നല്ല വൃക്ഷം എന്ന് പറയുന്നത്. അതൊക്കെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ ദൈവസഭയിൽ നിന്ന് നല്ല വൃക്ഷങ്ങളുമുണ്ട്, വളരെ ചുരുക്കമായിട്ട് ആകാത്ത വൃക്ഷങ്ങൾ ഒരുപാടുമുണ്ട്. ഈ ആകാത്ത വൃക്ഷങ്ങൾ നല്ല വൃക്ഷങ്ങളുടെ ഇടയിൽ കിടന്ന് ആകാത്ത ഫലങ്ങളെയൊക്കെ അങ്ങ് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ വേദനകളൊക്കെ ഈ നല്ല വൃക്ഷങ്ങളും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഫസ്റ്റ് തോട്ട്, ആദ്യത്തെ ചിന്ത എനിക്ക് പറയാനുള്ളത്,
ഈ ബ്രോൺസ് സർപ്പൻ അതായത് പിത്തള സർപ്പൻ എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിൻ്റെ മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ദൈവീകമായിരുന്ന കരുതലായിരുന്നു. അതായത് സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്, രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ, അതല്ലേ പത്രോസ് പറഞ്ഞു പെന്തക്കോസ്ത് ആണെന്നുകൊണ്ട് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മാനവജാതിക്ക് ആത്മരക്ഷ എന്ന് പറയുന്ന സംഗതി ഇല്ലെന്ന അതിൻ്റെ അർത്ഥം. അത് ലോകത്തിൽ എവിടെയില്ല. അതായത് യേശു ക്രിസ്തു രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം, ബൈബിളിലൂടെ മാത്രം, ഇതിന് വെളിയിൽ യാതൊരു രക്ഷാപദ്ധതിയില്ല. ബൈബിളിലെ ദൈവം വേദപുസ്തകത്തിന് വെളിയിൽ ഒരു സ്ഥലത്ത് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല, എങ്ങും വെളിപ്പെടുന്നില്ല. ഞാൻ യാക്കോബിന് എൻ്റെ പ്രമാണങ്ങളെയും ഇസ്രായേലിൻ്റെ ചട്ടങ്ങളെയും അറിയിച്ചു. അങ്ങനെ അവൻ ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്, സംഘടനയില്ല, യാതൊരു ജാതിക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ദൈവം തന്നു, ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്കുള്ള രക്ഷാമാർഗം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്കൊരുക്കിയ രക്ഷാപദ്ധതിയിൽ പഴയ പാമ്പായ പിശാചിൻ്റെ ധ്വംസനമേറ്റ് മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ ദൈവം എന്ത് ചെയ്തു, നമ്മെ രക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ചെറിയാൻ സാറിൻ്റെ ഒരു പഴയ പാട്ടാണെന്ന് തോന്നുന്നു, നമ്മുടെ ഈ വേർപാട് ബന്ധക്കോസിലുള്ള സോഹന്മാരിൽ വളരെ അപൂർവമായ ആൾക്കാർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. പക്ഷേ അത് ഒരു പഴയ പാട്ടാണ്, ചെറിയാൻ സാറിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, എന്നെ തിരുത്തിയാൽ ആ തിരുത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം എന്ന് പറയുന്ന പാട്ടാണ്. അതിനകത്തെ ഒരു സ്റ്റാൻസ ഋപുവാം പാമ്പിൻ ധ്വംസനമേറ്റുമരീച്ചോർക്കെല്ലാം ഉയരേകും മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം നൽ തേനിലും മധുരം തിരുവചനം. ഞാൻ പാട്ടുകാരനല്ല, അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഒന്നും ശരിയല്ല. അതായത് ഋപുവാം പാമ്പിൻ ധ്വംസനമേറ്റു മരിച്ചവർക്കെല്ലാം ഉയരേകും, പഴയ പാമ്പായ മഹാസർപ്പമായ പിശാചിൻ്റെ സ്പർശനത്താൽ നിത്യമായ മരണത്തിന് ഇരയായിത്തീർന്ന എല്ലാവർക്കും എന്തു ചെയ്യും, ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശു ഉയർന്നൽകുന്നു, ജീവൻ നൽകുന്നു. എഫേസ്യർ ലേഖനം 2:1 ഒന്നാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്, പിശാചിൻ്റെ ധ്വംസനേറ്റവരാണ്. അവൻ നമ്മളെയാണ് ദൈവം രക്ഷിക്കാൻ തൻ്റെ ഏകയാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. സോ സാൽവേഷൻ ഈസ് എൻ്റയർലി ആൻഡ് ആബ്സല്യൂട്ട്ലി പ്രൊവൈഡഡ് ഫ്രം ഗോഡ്. സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. ദൈവം രക്ഷ ദൈവത്തിൻ്റെ പക്കൽ വരുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, ഈ ബ്രോൺസ് സർപ്പൻ്റെ അതായത് പിത്തള സർപ്പം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിവൈൻലി സ്യൂട്ടബിൾ, നമ്മുടെ രക്ഷയ്ക്ക് അത് എത്രമാത്രം കൊള്ളാവുന്നതാണ്, പ്രയോജനപ്പെട്ടതാണ് എന്ന് ദൈവമാണ് തീരുമാനിച്ചത്, മോശയല്ല. മോശയോട് പറയുന്നത് ഇതിന് വിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിനോ ഉയർത്തണമെന്ന്, അവൻ്റെ വിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിനോ ഉയർത്തി. അതല്ലാതെ നമ്മുടെ ഈ ആ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട സർപ്പം എന്ന് പറയുന്നത് അതിനെ നോക്കുന്നവരെ രക്ഷിപ്പാൻ കൊള്ളാവുന്നതാണ്, മതിയാകുന്നതാണ്. അതാണ് ദൈവം നിയോഗിച്ച പുരുഷൻ കർത്താവായ യേശു എന്ന് പത്രോസ് പ്രവർത്തന പുസ്തകം 2 പറഞ്ഞത്. അതായത് ദൈവം കാലങ്ങൾ യുഗങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ച നസ്രയനായ യേശു. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ദാറ്റ് ഹി വാസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഓർ പേഴ്സൺ ടു സ്റ്റാൻഡ് ഇൻ അവർ സ്റ്റെഡ്. അതായത് നമുക്ക് പകരക്കാരനായി നിൽക്കുവാൻ, നമുക്ക് വേണ്ടി പ്രായച്ചിത്തമായി തരുവാൻ കൊള്ളാകുന്നവനെന്ന് ദൈവത്തിന് തോന്നിയ പുരുഷനാണ് കർത്താവായ യേശു. അവനെക്കുറിച്ച് കർത്താവ് 3 സാക്ഷ്യം പറഞ്ഞു. പിതാവ്, 1, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവികൊടുപ്പീൻ. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 3 നമ്മുടെ കർത്താവ് പറയുന്ന, പിതാവായ ദൈവം പറയുന്നതായി വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നാനത്തിന് പോകുന്നില്ല മറുമലയിലെ രൂപാന്തര വേളയിൽ വീണ്ടും നാം വായിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ശബ്ദമുണ്ടായി. മറുരൂപമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ യേശുവോട് ചേർന്ന് കർത്താവ് രൂപാന്തരപ്പെടുന്ന ആ രംഗത്ത്
അവിടെ മലയിലിരിക്കുമ്പോൾ നാം വായിക്കുന്നു മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ആ രൂപാന്തര വേളയിൽ അവിടെ സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം പറയുകയാണ്, പിതാവായ ദൈവം, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹോം ഐ ആം വെൽ പ്ലീസ്ഡ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതായത് ദൈതാ എൻ്റെ ഉള്ളം പ്രസാദിച്ച എൻ്റെ ദാസൻ, എൻ്റെ വൃതൻ എന്നാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ നിലയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിച്ച, അതായത് നമ്മുടെ രക്ഷയ്ക്ക് മതിയായവനെന്ന് ദൈവത്തിന് തോന്നിയ അല്ലെ ദൈവം തീരുമാനിച്ച രക്ഷാനായകനാണ് കർത്താവായ യേശു. എബ്രായലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ 12 അധ്യായം പഠിക്കാൻ അവസരമുണ്ടായാൽ ആ സമയത്ത് പഠിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, അതായത് രക്ഷാനായകനായ കർത്താവായ യേശു, അതാണ് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, ദ ബ്രോൺസ് സെർപ്പന്റ് വാസ് ഡിവൈൻലി പ്രൊവൈഡഡ്, ദൈവത്താൽ കരുതപ്പെട്ട ഒന്നായിരുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ കരുതലാണ്. രണ്ട്, ഇറ്റ് വാസ് ഡിവൈൻലി സ്യൂട്ടബിൾ, ദൈവ വീക്ഷണത്തിൽ അത് മതിയായ പ്രതിഫലനമായിരുന്നു. ഇനി മൂന്നാമത്തത്, ഇറ്റ് വാസ് ഡിവൈൻലി എഫക്ച്വൽ, അതായത് ദൈവദൃഷ്ടിയിൽ അത് തികച്ചും പ്രയോജനകരമായിരുന്നു, അതായത് അത് അതിശക്തമായിരുന്നു, അത് ഏറ്റവും അത്യുത്തമമായിരുന്നു എന്നായി പറയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിൻ്റെ 22 വാക്യം, അവിടെ നാം വായിക്കുന്നത് ലുക്ക് ആൻഡ് ടു മീ ആൻഡ് ബി സേവ്ഡ് ഓൾ ദി എൻഡ് ഓഫ് ദി എർത്ത്, അതായത് സർവഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകയും, ഞാനല്ലാതെ ഒരു ദൈവമില്ലല്ലോ എന്നാണ് പറയുന്നത്. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകയും, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ. അപ്പോൾ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 4, 3, 7 ക്രിസ്ത്യാനികളുടെ കാര്യമല്ല ഞാനീ പറയുന്നത്, ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തിലെ സർവജനത്തെയും രക്ഷിക്കുവാൻ ദൈവത്താൽ മതിയായത് എന്ന് ദൈവത്തിന് തോന്നിയ, അതുപോലെ ദൈവം കരുതിയ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ഏറ്റവും പ്രയോജനകരമായ, അതായത് ഏറ്റവും മുഴുവനായി സമ്പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തമായ, അങ്ങനെയല്ലേ നമ്മൾ ഇബ്രായീൽ പറയുന്ന, അവൻ നമ്മെ സമ്പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു, സമ്പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തമായ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് നമ്മൾ ദൈവവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 21 അധ്യായം എന്ന് പറയുന്നത് എനി വൺ ഹു ലുക്ക്ഡ് വുഡ് ബി ഹീൽഡ്, അതായത് ഈ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട ഈ പിത്തള സർപ്പത്തെ ഇസ്രായേൽ പാളയത്തിൽ പാമ്പുകടി ഏറ്റിട്ട് ആര് നോക്കിയാലും രക്ഷപ്രാപിക്കും. അല്ലാതെ ഈ പാമ്പിൻ്റെ കടിയേറ്റ ഇസ്രായേൽ മക്കളുടെ 20 വയസ്സിന് മേലോട്ട് പ്രായം ഉള്ള ഏതാണ്ട് 600,000 ആളുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 10-24 ലക്ഷം ആളുകൾ വരും. ആ 24 ലക്ഷം ആളുകൾ പിറവർത്തവരെ എല്ലാം ഈ വിഷസർപ്പം കടിച്ചു. വിഷസർപ്പം കടിച്ച് ധ്വംസനമേറ്റ വിഷം സിരകളിലേക്ക് വ്യാപരിക്കപ്പെട്ട ചില ആളുകളെ രക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, ചില ആളുകളെ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ആരെയൊക്കെ പാമ്പ് കടിക്കുമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിരുന്നോ അവരെയൊക്കെ പാമ്പ് കടിച്ചു, അവരെയൊക്കെ വിഷവരസരകൾ കയറി, അവരെ ദൈവം ചെയ്തു നിത്യത്തിൽ വെച്ച് തന്നെ രക്ഷിച്ചു. അങ്ങനെ അതിൻ്റെ അത് നിത്യ അവർ മാത്രം രക്ഷപ്പെട്ടു, മറ്റവരെല്ലാം ചത്തുപോയി എന്നല്ലേ ഈ പറയുന്നത്. ഇവിടെ പറയുന്നത് രൂപവായ പാമ്പിൻ്റെ ധ്വംസനമേറ്റവരെല്ലാം എന്ത് ചെയ്തു, അവരെല്ലാവരും നമ്മൾ വായിക്കുന്നത് പാളയത്തിൽ മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുമ്പോൾ അവിടെ ദൈവം കൊടുത്ത ഒരു പ്രഖ്യാപനം, അതായത് എനി വൺ ഹു വുൾ ലുക്ക് അപ്പോൺ ദി ബ്രോൺസ് സർപ്പൻറ് വിച്ച് വാസ് ലിഫ്റ്റഡ് ഓൺ ദ പോൾ ഷാൽ ബി ഹീൽഡ്, അതായത് ഈ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ പാമ്പിൻ്റെ കടിയേറ്റിട്ട് ആരൊക്കെ നോക്കുന്നുവോ ആ നോക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കും, എല്ലാവരും ജീവിക്കും. ഇന്ന് രക്ഷയും അങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ദൈവം ഉയർത്തി, നമ്മുടെ രക്ഷയ്ക്കായി ദൈവം എന്ത് ചെയ്തു, ക്രൂശിന്മേൽ ഉയർത്തി. അങ്ങനെയാണ് നമ്മുടെ ദൈവത്തിൽ വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായനായ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നത് പത്രോസ് പെന്തക്കോസ് എന്ന് പറയുമ്പോൾ 1000 നാവുള്ളവനായിട്ടത് പറയുന്നത്, അത്ര വലിയ ശക്തിയിലാണ് അവനത് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ പറയുകയാണ്,
മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് തൻ്റെ ഏകയാതനായ പുത്രനിൽ. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം നിത്യതയ്ക്ക് മുമ്പേ തെരഞ്ഞെടുത്ത് വെച്ചേക്കുന്ന 4, 3, 7 പേരെ രക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. ദൈവം, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് അസ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോ എവർ ബിലീവ്സ് ഇൻ ഹിം ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. കർത്താവിന് മഹത്വം, സ്തോത്രം. നമ്മുടെ വില്യം മല്ലശ്ശേരിയൊക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ ശിഷ്യനാണ്, വിദ്യാർത്ഥിയാണ്. ഞാൻ രണ്ട് സ്തോത്രമൊക്കെ പറയുന്ന പുള്ളിക്ക് വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പറയാനുള്ള അവകാശമാണ് സ്തോത്രം, ഹല്ലേലൂയ. അത് പറയണം നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഒന്ന്, ഇറ്റ് വാസ് ഡിവൈൻലി പ്രൊവൈഡഡ്. രണ്ട്, ഇറ്റ് വാസ് ഡിവൈൻലി സ്യൂട്ടബിൾ. ആൻഡ് തേർഡ്ലി, ഇറ്റ് വാസ് ഡിവൈൻലി എഫക്ച്വൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ കരുതപ്പെട്ടത്, മതിയ കൊള്ളാവുന്നതെന്ന് ദൈവത്തിന് തോന്നിയത്, നമ്മുടെ രക്ഷയ്ക്ക് എന്നേക്കുമായി മതിയായത്, അതായിരുന്നു ഈ പിതൃസത്വം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്കിവിടെ, മുഴുവോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിലെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ ഉയർത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ആണിപ്പഴുതുകളേറ്റ് കാൽവരിയിൽ തൂക്കപ്പെടുമ്പോൾ റോമാലയുടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ള സഹോദരന്മാർക്ക് ഹല്ലേലൂയ, ഒരു സ്തോത്രവും പറഞ്ഞാട്ടെ. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആര്? കർത്താവായ യേശുവിനെ. 2000 വർഷങ്ങൾക്കുമാണ് ഹിസ്റ്ററി സംഭവം സംഭവിച്ചെങ്കിലും, അതായത് ചരിത്രത്തിൽ ഈ കാര്യം അരങ്ങേറിയതെങ്കിലും, ദൈവം അവനെ നിർത്തിയിരിക്കുകയാണ്. സ്റ്റിൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ബീൻ ലിഫ്റ്റഡ് ഓൺ ദ മൗണ്ട് കാൽവറി. അതായത് കർത്താവായ യേശുവിനെ ദൈവം കാൽവറി കുന്നിന്മേൽ ഇന്നും നിർത്തിയിരിക്കുകയാണ് ദൈവദൃഷ്ടി. എന്താണെന്നറിയാവോ? ഈ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ ആരെല്ലാം സർപ്പത്തിൻ്റെ കടിയേറ്റിട്ട് നോക്കുമോ അവരെല്ലാവരും രക്ഷപ്രാപിക്കുന്നത് പോലെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറിയിലെ കൊലക്കടത്തിൽ ദൈവക്രോധാഗ്നിയിലേക്ക് ആണിപ്പഴുതുകളാൽ ഉയർത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആരെല്ലാം നോക്കുമോ, ആ ഏതെല്ലാം ആളുകൾ നോക്കുമോ അവരെല്ലാവരും രക്ഷപ്രാപിക്കും. ദൈവാരെയും തെരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഒള്ളി ദോസു ലുക്ക് അപ്പോൺ ദി ബ്രോൺസ് സർപ്പൻറ്റ്. ഈ താമ്ര സർപ്പത്തെ നോക്കുന്ന ആളുകൾ മാത്രമേ ഈ സർപ്പവിഷത്തിൽ നിന്ന്, മാരകരമായ വിഷത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് രക്ഷപ്പെടുകയുള്ളൂ. നോക്കാൻ മനസ്സിലാത്തവൻ താഴോട്ട് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ സർപ്പത്തിൻ്റെ കടിയേറ്റ് അവൻ മരിക്കും. അവിടെ ഉയർത്തപ്പെട്ട രക്ഷാമാർഗം ഇല്ലാഞ്ഞിട്ടല്ല ഇന്ന് ഭാവി നശിച്ച് നരകത്തിലേക്ക് പോകുന്നത്. അതിനെ മനസ്സിലാക്കണം. ഏത് ലോകത്തിൻ്റെ ഏത് മുക്കിനും മൂലയിലും പാപികൾ ഇന്ന് മരിച്ച് നരകത്തിലേക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം ദൈവം രക്ഷാമാർഗം ഒരുക്കാഞ്ഞിട്ടല്ല. ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കാനും ആ രക്ഷാമാർഗത്തെ വിശ്വാസത്താൽ നോക്കി അവൻ അംഗീകരിക്കാനും അവൻ്റെ മനസ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് പാപികൾ മരിച്ച് നിത്യ നരകത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത്. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പം ഏത് നിലയിൽ യേശു ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്? യോഹന്നാന്റെ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. ഇറ്റ് വാസ് ഡിവൈൻലി പ്രൊവൈഡഡ് ബൈ ഗോഡ് ആൻഡ് ഇറ്റ് വാസ് ഡിവൈൻലി സ്യൂട്ടബിൾ ആൻഡ് ഇറ്റ് വാസ് ഡിവൈൻലി ഇഫക്ച്വൽ. അതായത് ദൈവത്താൽ കരുതപ്പെട്ട രക്ഷ. 2, നമുക്ക് മതിയായതെന്ന് ദൈവം തീരുമാനിച്ച രക്ഷ. നമ്മെ സമ്പൂർണമായി രക്ഷിക്കുവാൻ മതിയായ രക്ഷ. കർത്താവിന് മഹത്വം. ഈ രാത്രിയിലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ചിന്തിക്കുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ പിന്തിരിപ്പിച്ച് നശിപ്പിക്കുവാൻ എനിക്ക് വിരോധമായി കഴിഞ്ഞ 1-2 ദിവസങ്ങൾ അതിശക്തമായി പിശാച് ഇവിടെ ചില ആളുകൾ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിൽ ഏർപ്പെട്ട 3 ആളുകൾ
രണ്ടു പേർ പരസ്യമായി എന്നോട് അവരുടെ ഭാഗത്ത് വന്ന തെറ്റുകൾക്ക് ക്ഷമ പറഞ്ഞ് എന്നോട് അറിയിച്ചിട്ടുണ്ട്. സമ്പൂർണമായി ആ സഹോദരന്മാരോട് ഞാൻ ക്ഷമിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ക്ഷമ പറയാത്തവൻ്റെ ഹൃദയത്തിൽ, അത് പറയാത്തവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും യഥാസ്ഥാപനത്തിൻ്റെയും ആത്മാവിനെ അയച്ചുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ശരീരത്തിന് ക്ഷീണിതനായി ഇരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ട്. പ്രത്യേക പ്രാർത്ഥന, ഞാൻ ചികിത്സയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു റിട്ടയേർഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് യൂറോളജി സംബന്ധമായിട്ട് എനിക്കുണ്ട്. ഞാനത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള അസുഖത്തോട് ബന്ധപ്പെട്ട് അതിന് അഡീഷനായി കിട്ടിയൊരു ബ്ലെസ്സിംഗ് ആണ്. യാതൊരു പ്രയാസവും മനസ്സിലില്ല. നിങ്ങൾ പ്രത്യേക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം എന്നേക്കുമായി മഹത്വപ്പെടുകയും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വേലയും സുവിശേഷ ഇടയാറുമുള്ള താങ്ക് യു.